ഷിയ രാജ്യമായ ഇറാനും സുന്നി രാജ്യമായ സൗദി അറേബ്യയും തമ്മിൽ അത്ര വലിയ സൗഹൃദം ഉണ്ടായിട്ട് കേട്ടിട്ടില്ല. ഇപ്പോൾ ഇറാനിലെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗാച്ചി അദ്ദേഹം സൗദി അറേബ്യയിലേക്ക്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും വെറുതെ ഒന്നും പോകില്ലല്ലോ. സൗഹൃദ സന്ദർശനമല്ല, സൗഹൃദ സന്ദർശനത്തിൽ പോവാം, പക്ഷെ അങ്ങനെ പോകാൻ പറ്റുന്നൊരു കാലാവസ്ഥ അല്ലല്ലോ. കാരണം അവരുടെ പരമാചാര്യനായ അയത്തുള്ള അലി ഖമനേയി വരെ കുഴിക്കാത്തിരിക്കുകയാണ്. ജീവനുണ്ടെന്നേ ഉള്ളൂ. ആ ജീവനുണ്ടെന്നേ ഉള്ളൂ. അദ്ദേഹം ഈ ഒരു സെറ്റിട്ടൊരു പ്രാർത്ഥനയൊക്കെ നടത്തിയല്ലോ, എവിടെയാണെന്നും പറഞ്ഞില്ല. കുറേ ആളുകളായിട്ട് ഒരു പ്രാർത്ഥിക്കുന്നു, അത് സെലക്ട് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്താണ്. കയ്യിലൊരു സാധനം ഉണ്ട്, ആ ഒരു തോക്കൊക്കെ. അത് തന്നെ പൊട്ടുമെന്ന് പുള്ളിക്ക് പേടിയുണ്ട്. ഏതായാലും ഈ സൗദി അറേബ്യ ആണിപ്പം ലോകത്ത് ഇസ്ലാമിൻ്റെ കളിത്തൊട്ടിൽ എന്ന് പറയാവുന്ന മക്കയും മദീനയും ഒക്കെ സൗദി അറേബ്യയിലാണ്. ഇസ്ലാം ഉണ്ടായത് അവിടെയാണ് പ്രവാചകൻ്റെ സ്ഥലം, ജന്മനഗരം, പുണ്യനഗരമൊക്കെയാണ്. പക്ഷേ ആ പ്രവാചകൻ്റെ പുണ്യ നഗരമായ അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള ഇസ്ലാം മത വിശ്വാസികളുടെ ഏറ്റവും പവിത്രമായി അവർ കാണുന്ന സങ്കേതമായ മക്കയ്ക്ക് നേരെ ഹൂത്തികൾ യമനിൽ നിന്ന് മിസൈൽ ആക്രമണം നടത്താറുണ്ട്. അത് പ്രതിരോധിക്കുന്ന ആരാന്നറിയോ? സൗദിയിലുള്ള അമേരിക്കൻ പട്ടാളമാണ്. ഈ സൗദി യമനിൽ സൗദിയുടെ സേന വലിയ ആക്രമണം നടത്തി 100,000+ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും വാർത്തയൊന്നുമില്ല. സേവ് ഗാസ ഷേവ് എന്നൊക്കെ പറയുന്നവർ യമനിൽ നടത്തിയ സൗദി നടത്തിയ ആക്രമണത്തിൽ ഒന്നും ഉണ്ടാറില്ല. കാരണം മൗനം പാലിക്കുക, കാരണം ഷിയകൾക്കെതിരെ, ഷിയ തീവ്രവാദികൾക്കെതിരെയാണ്. കാരണം ഇതിൻ്റെ ഷിയ തീവ്രവാദികൾ ലോകത്തെല്ലായിടത്തും അവരെ സ്പോൺസർ ചെയ്യുന്ന ഇറാനാണ്. ഷിയ ഉള്ള ഏറ്റവും സമ്പന്നമായ ഏറ്റവും വലിയ രാജ്യം, വലിയ രാജ്യമാണ്, ഭൂവിസ്തൃതി കൊണ്ട് വലിയ രാജ്യമാണ്, സാമ്പത്തികമായി വലിയ രാജ്യമായിരുന്നു, വലിയ എണ്ണ ശേഷിയുമൊക്കെ ഉള്ള രാജ്യമായിരുന്നു. 1970 വരെ ഷാ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ലോകത്തെ ഏറ്റവും സമാധാനപരമായ ഏറ്റവും സുന്ദരമായ രാജ്യങ്ങളിലൊന്നായിരുന്നു. ഇറാനിയൻ സിനിമകൾ എന്നൊക്കെ പറഞ്ഞ, ഇപ്പം കൊറിയൻ സിനിമ എന്നൊക്കെ പറയുന്ന പോലെ അക്കാലത്ത് വലിയ ലോകോത്തരമായി അതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. അന്നത്തെ അന്ന് അവിടുത്തെ സ്ത്രീകളൊക്കെ എങ്ങനെ ജീവിച്ചിരുന്നു. ഇപ്പോഴാണ് മെഹ്സ അമിനിയെ പോലെയുള്ള ആളുകളെയൊക്കെ കൊല്ലുന്ന രാജ്യമായി മാറി, മതഭീകരതയുടെ രാജ്യമായി ഈ ഖൊമേനിയും ഖമനേയുമാരും മാറ്റി. അപ്പം ഈ 2023 സൗദിയും, കഴിഞ്ഞ വർഷം സൗദിയും ഇറാനും കൂടെ ചേർന്നിട്ട് ഒരു അക്കോർഡ്, ഒരു കരാറെന്ന് പറയാൻ പറ്റില്ല, ഒരു ധാരണാപത്രമൊക്കെ ഒപ്പുവെച്ചത്, പരസ്പരമുള്ള ശത്രുതയൊക്കെ മാറ്റാം, ഇനി നമുക്ക് ഒന്നിച്ചു പോവാം എന്ന തരത്തിൽ. അത് സൗദി ഇറാനോട് മാത്രമല്ല, ഇസ്രയേലിനോട് ചെയ്തു. കാരണം ആഗോള മുസ്ലിങ്ങൾ ശത്രുക്കളായി കരുതുന്നവരാണ് ഇസ്രയേലുകൾ. ഇസ്രയേലുകൾ അതിനകത്തൊരു ഖുറാനി പറയുന്നുണ്ട് അത്രേ, അവസാന കാലം വരുമ്പോഴത്തേക്ക് ഓരോ ജൂതനും കല്ലിൻ്റെയും മരത്തിൻ്റെയും പിന്നിൽ ഒളിക്കും. ഒളിക്കുമ്പോൾ ആ കല്ലും മരവും വിളിച്ച് പറയും, എൻ്റെ പിന്നിൽ ഒരു ജൂതനുണ്ട്, വാ മുസ്ലിമേ നീ വന്ന് കൊല്ലൂ അവനെ എന്ന് പറയും. ഒരു മരം മാത്രം പറയത്തില്ല, ഒരു ചെടി മാത്രം പറയത്തില്ല, ആ ചെടി ഓർക്കിഡാണ്. അപ്പോൾ ഞാനിത് എനിക്കിത് ഓർക്കിഡാണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഈ 7 October കഴിഞ്ഞ വർഷം നടന്ന കൂട്ടക്കൊല ഭീകരാക്രമണത്തെ സംബന്ധിച്ച് ഈ പാളയം ഇമാമാണോ എന്ന് എനിക്ക് ഉറപ്പില്ല, അദ്ദേഹമാണെന്ന് തോന്നുന്നു, മുഖ എനിക്ക് ആളുകൾ കണ്ട അറിയില്ല, അദ്ദേഹമാണെന്നുള്ള സബ്ജക്റ്റ് ടു കറക്ഷൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടു, അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ആ ഈ ഓർക്കിഡ് ഒഴികെ എല്ലാ ചെടികളും വിളിച്ചു പറയും, മുസ്ലിമേ ഒരു ജൂതനുണ്ട് അവനെ കൊല്ലു എന്ന് പറയും. ഓർക്കിഡ് മാത്രം പറയത്തില്ല, ഓർക്കിഡ് ജൂതൻ്റെ വൃക്ഷമാണ്. ഓ, അതുകൊണ്ട് പറയും. എന്നിട്ട് നമ്മൾ മുസ്ലിങ്ങൾ വീട്ടിൽ ഓർക്കിഡ് വളർത്തുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു അങ്ങനെ പറയുന്നൊരു പ്രസംഗം ഞാൻ കേട്ടു. എന്നിട്ട് ഇതറിയാതെ നമ്മൾ വീട്ടിൽ ഓർക്കിഡ് വളർത്തും. അപ്പോൾ അത്ര വലിയ ശത്രുതയാണ്. അപ്പോൾ പരമ്പരാഗതമായി ഈ പറയുന്ന വൈരം, പിന്നെ ഒരു പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മുഹമ്മദ് നബിയെ കൊല്ലാൻ ജൂതന്മാരെ ശ്രമിച്ചു, അവസാനം ഒരു ജൂത സ്ത്രീ ഇദ്ദേഹം ലൈംഗിക അടിമയായി പിടിച്ച, യുദ്ധത്തിൽ കീഴ്പ്പെടുത്തിയ ഒരാളുടെ ജൂത സ്ത്രീയെ സ്ത്രീ ആട്ടിറച്ചിയിൽ വിഷം കൊടുത്താണ് പ്രവാചകനെ കൊന്നത് എന്നൊക്കെ പറയുന്ന വെർഷനൊക്കെ ഉണ്ട്. അതിൻ്റെ ആധികാരികത എനിക്കറിയില്ല, അത്തരം കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ആരിഫ് ഹുസൈനൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഖുറാനൊക്കെ അറിയാവുന്ന ആളായിരിക്കുമല്ലോ, അപ്പോൾ ശരിയായിരിക്കാം. ഏതായാലും ഈ വൈരം, ജൂതന്മാരോടുള്ള വൈരം മുസ്ലിം സമുദായത്തിൽ പെട്ടവർക്ക് പ്രഖ്യാപിതമാണ്, പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്, അവരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതുമാണ് എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പറയട്ടെ. അപ്പോൾ ഈ പറഞ്ഞ അദ്ദേഹം പറയുന്ന പ്രസംഗത്തിൽ പോലും ഉണ്ട്, കാരണം ഓർക്കിഡ് മാത്രം വിളിച്ച് പറയില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വൈരമുണ്ട്. പക്ഷേ ഇസ്രയേലിനോട് ആ വൈരമുണ്ടെങ്കിൽ പോലും അവരുമായി എംബസി തുറക്കാൻ സംബന്ധിച്ചു, ഇസ്രയേലുമായി നല്ല ബന്ധം ഏർപ്പെടുത്തുന്നു, അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ ഈ യുദ്ധഭീഷണി ആസന്നമായ ഇസ്രയേലിൻ്റെ തിരിച്ചടി ഭയന്ന്
ഇവരുടെ വിദേശകാര്യമന്ത്രി, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി സൗദി അറേബ്യ ചെന്നിരിക്കുന്നത്. അതിന് ഞാൻ കാണുന്നത്, നമ്മൾ മുമ്പൊരു വർത്തമാനത്തിൽ പറഞ്ഞതുപോലെ, ഇറാൻ ലക്ഷ്യമാക്കി ഇസ്രയേലിൻ്റെ വിമാനങ്ങൾ വന്നാൽ ജോർദാൻ്റെ, ഈജിപ്തിൻ്റെ, സൗദിയുടെ എയർ സ്പേസ് വഴി കടന്നു പോകണം, ആകാശമാർഗം പോകേണ്ടി വരും. അവർക്ക് റീഫ്യൂവൽ ചെയ്യണം. ഒറ്റയടിക്ക് ഇസ്രയേലി യുദ്ധവിമാനങ്ങൾക്ക് അവിടെ പോയി ആക്രമിച്ച് തിരിച്ചു വരാൻ പറ്റില്ല. ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കണം. അപ്പോൾ റീഫ്യൂവലിങ്ങിന് ഒന്നെങ്കിൽ സൗദിയുടെ, അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ, അല്ലെങ്കിൽ സിറിയയുടെ, സുഡാൻ്റെ ആകാശം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സഹായം അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് കൊടുക്കരുത് എന്ന് പറയാൻ കൂടി ആയിരിക്കാം പോയിരിക്കുന്നത്. പിന്നെ ഒരു ധാർമ്മിക പിന്തുണ, മാനസികമായി നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാനൊന്നും പറ്റില്ല. ജോർദാൻ, ഈജിപ്ത്, സൗദി, സുഡാനല്ല, ജോർദാൻ, ഈജിപ്ത്, സൗദി, ഈ മൂന്ന് രാജ്യങ്ങളുടെ എയർ സ്പേസ് ഉപയോഗിച്ചാലേ റീഫ്യൂലിങ്ങിന് പറ്റുള്ളൂ. അപ്പോൾ അതിന് അത്തരം ഒരു കാര്യത്തിന് വേണ്ടി സൗദി കൂട്ടു നിൽക്കരുത് എന്ന് പറയാൻ കൂടിയായിരിക്കാം. ഏതായാലും സൗദിയെ സംബന്ധിച്ച് അങ്ങനെ ഇതുവരെ ഇറാൻ ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ മറക്കാൻ പറ്റില്ല. നമുക്ക് തീർത്ഥാടന കാലം, ഹജ്ജ് തീർത്ഥാടനമൊക്കെ നടക്കുന്ന സമയത്ത് വരെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹൂതികൾ, സൗദി അറേബ്യ, ഷിയാ മിലിഷ്യ, ഇറാൻ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ആളുകൾ സൗദി അറേബ്യയ്ക്ക് മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് വേറെ ഞങ്ങളുടെ പ്രബലനായ ശത്രു ഞങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ അർണാച്ചി രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വന്നാൽ ആരും മൈൻഡ് ചെയ്യും? കാരണം മുൻകാലങ്ങളിൽ ഇവർ ചെയ്ത് അങ്ങനെയൊന്നും മറക്കാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാൻ പറയാം. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ, ആൻ്റണി ബ്ലിങ്കൻ ഒരു ജൂതനാണ് കേട്ടോ, ആൻ്റണി ബ്ലിങ്കൻ സൗദിയിലെ ക്രൗൺ പ്രിൻസായ മുഹമ്മദ് ബിൻ സൽമാനുമായിട്ട് ഒരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത ഞാൻ അതുപടി കോട്ട് ചെയ്യാം. അദ്ദേഹം, ആൻ്റണി ബ്ലിങ്കൻ സൽമാൻ രാജകുമാരോട് ചോദിച്ചു, അപ്പോൾ ഏതായാലും ഇസ്രയേലുമായിട്ടുള്ള ബന്ധമൊക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണല്ലോ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ, സൗദി, ബഹ്റിൻ, യു എ ഇ ഒക്കെ ഇസ്രയേലുമായി നല്ല ബന്ധത്തിലാണ്, എംബസിയൊക്കെ തുറക്കുന്നു. സൗദി ടെലിവിഷനിൽ ഈ നേരത്തെയൊക്കെ ഇസ്രയേലുകാർ, ജൂതന്മാരൊക്കെ ദുഷ്ട കഥാപാത്രങ്ങളാവുന്ന സീരിയലുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയിട്ട് ജൂതന്മാർ നല്ലവരാണെന്ന് കാണിക്കുന്ന സീരിയലുകളൊക്കെ വന്നു തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒക്ടോബർ 7 ഈ ഹമാസ് ഭീകരന്മാർ ഇസ്രയേലിൽ കയറി ആക്രമണം നടത്താനുള്ള കാരണം തന്നെ ഗൾഫ് രാജ്യങ്ങളും, സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇസ്രയേലുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതിലുള്ള അമർഷം കൊണ്ടാണ്. അങ്ങനെ ഒരു ആക്രമണം നടന്നാൽ ഇസ്ലാം ഇസ്രയേലിന് തിരിച്ചടിക്കും, അപ്പം ഇസ്ലാമിന് നേരെയുള്ള ആക്രമണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ, ഗൾഫ് രാജ്യങ്ങളെ അതിൽ നിന്ന്, ഇസ്രയേലുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതുകൂടെ കണക്കിലെടുത്തിട്ടാണ് ആൻ്റണി ബ്ലിങ്കൻ സൽമാൻ രാജകുമാറിനോട് ചോദിച്ചത്, അതായത് ഇനിയിപ്പം ഈ ബന്ധം, ഇസ്രയേലുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ, ഒരുപക്ഷേ ഈ പലസ്തീൻ യുദ്ധമൊക്കെ അവസാനിപ്പിക്കണം എന്ന് ഒരു വ്യവസ്ഥ സൗദി മുന്നോട്ട് വെക്കുമോ എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ സൽമാൻ രാജകുമാറിനോട് ചോദിക്കുന്നു. സൽമാൻ രാജകുമാരൻ പറഞ്ഞ മറുപടി ഞാൻ ഒരു തരി വെള്ളം ചേർക്കാതെ ഇംഗ്ലീഷിൽ വായിക്കാം. Do I want it? It doesn't matter that much. Do I need it? എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ? അതൊന്നും അത്ര വലിയ കാര്യമാണെന്ന് തോന്നുന്നില്ല. Do I need it? എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഒരു സ്നേഹമുണ്ടാക്കാൻ, അല്ലെങ്കിൽ പലസ്തീൻ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളത് ഒരു കണ്ടീഷനായി ഇസ്രയേലിൻ്റെ മുന്നിൽ വെക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ എന്തിനാ ബല്ലിടത്ത് കിടക്കുന്ന സാധനം എടുത്ത് പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെക്കുന്നത്? പലസ്തീൻ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളത് ഇസ്രയേലുമായി ഭാവിയിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള കണ്ടീഷനാകുമോയെന്ന് ചോദിക്കുമ്പോൾ, ലോകത്തിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വിശുദ്ധ സ്ഥലങ്ങളിരിക്കുന്ന, ഇസ്ലാം ജനിച്ച നാടായ സൗദി അറേബ്യയുടെ രാജകുമാരൻ ഭരണാധികാരി പറയുന്നത് എനിക്കതിൻ്റെ കാര്യം, എനിക്കെന്തിൻ്റെ കേടാണ് അല്ലേ വച്ചവനാണ്, എനിക്കെന്തിൻ്റെ കേടാണ്, എന്നെ അതൊന്നും ബാധിക്കുന്നു, അത്രയ്ക്ക് കാര്യമൊന്നും എനിക്കില്ല എന്ന് പോടാപ്പാന്നാ പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പോലെ ഇറാനെ എതിരെ അനുകൂലമായി, ഹിസ്ബുള്ളയ്ക്ക് വരെ അനുകൂലമായി സംസാരിക്കുന്ന CPMകാരും സഖാവ് പിണറായി വിജയനും ഒക്കെ ഓർക്കണം, സൗദി രാജകുമാരൻ ചോദിച്ച് എനിക്ക് എന്തിൻ്റെ സൂക്കേടാണ് പലസ്തീൻ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി ഒന്ന് ആലോചിക്കണം. ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് സിനു അഹമ്മദ് ബാഷയോട് സംസാരിക്കുന്ന ഞാൻ കണ്ടു, അതായത് അവിടെ ഇവർക്ക് ആന്ധ്രാപ്രദേശിൽ നിന്ന് 10,000 ഇപ്പോൾ ഇസ്രയേലിൽ ജോലി കിട്ടിപ്പോയി. 10,000 ഒറ്റ മലയാളിയില്ല, ഒറ്റ മലയാളിയില്ല, മലയാളിയെ വേണ്ട എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ഒഴിവുകൾ വരുന്നു. മലയാളി വേണ്ട എന്ന് പറഞ്ഞ് ഒരു 1.5 മാസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ, സിനു ഞാനോട് സംസാരിച്ചു എന്ന് ഇസ്രയേൽ വീണ്ടും വീണ്ടും ആവശ്യപ്പെടും. എന്തുകൊണ്ടാണ് അവിടെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് ജോലി രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്? അപ്പോൾ ഇവിടുന്ന് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിലെ ഒരു മുഖ്യമന്ത്രി ഇറാൻ അനുകൂലമായി ഹിസ്ബുള്ള, ഹമാസിനെ അനുകൂലിച്ചു, ഇപ്പോൾ ഹിസ്ബുള്ള എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു ഭീകര സംഘടനയെ അനുകൂലിച്ച്
സംസാരിക്കുന്നു. ഇപ്പം ഫൗദ് ഷുക്കൂർ എന്ന് പറഞ്ഞ ഒരു ഹിസ്ബുള്ള തലവരെ കൊന്നു. അതെ, അയാളുടെ തലയ്ക്ക് അമേരിക്ക $5 ബില്യൺ വില കൽപ്പിച്ചിരുന്നതാണ് ഭീകരവാദിയായിട്ട്. അമേരിക്ക ഭീകരവാദിയായിട്ട് ഭീകരനായിട്ട് പ്രഖ്യാപിച്ച ആളാണ്. അയാളുടെ സംഘടനയെ ന്യായീകരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഒരു മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നു. ആ മുഖ്യമന്ത്രിയുടെ സംസ്ഥാനത്തുള്ള 10,000-ക്കണക്കിന് ആളുകൾ ഈ രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ മെഴ്സിയിൽ അവരുടെ ദയ കഴിയുകയാണ്. ഈ പ്രസംഗം ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇസ്രായേലിൽ കൊടുത്തിട്ട് അവിടുത്തെ ഈ പറഞ്ഞ പോലെ ജൂതന്മാർക്കിടയിലും തീവ്രവാദികളൊക്കെ ഉണ്ട്. അവർ നിന്റെയൊക്കെ മുഖ്യമന്ത്രി, നാട്ടിലെ മുഖ്യമന്ത്രി ഇങ്ങനെയാണോ പറയുന്നത് പറഞ്ഞ് മലയാളികൾക്ക് നേരെ ഇസ്രായേലിൽ, അങ്ങനെയൊന്നും അവിടെ ഉണ്ടാവത്തില്ല, അത്രയ്ക്ക് സംസ്കാര ശൂന്യരായ ജനതയൊന്നുമല്ല ഇസ്രായേലുകൾ. എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ മലയാളികൾ ആക്രമിക്കപ്പെട്ടാൽ പിണറായി വിജയൻ എന്ന് പറയും, CPM എന്ന് പറയും. അപ്പോൾ ഇതാണ് തൽക്കാലം. ഇപ്പം അൻവർ ഉണ്ടാക്കിയ വിവാദത്തെ തുടർന്ന് തൽക്കാലം മുസ്ലിം പക്ഷത്ത് നിന്നൊരു വിഷമമുണ്ടായെങ്കിൽ അത് മറികടക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് ഇസ്രായേലിൽ പോയി ജോലി ചെയ്യുന്ന 10,000-ക്കണക്കിന് ആളുകളുടെ ജീവൻ വെച്ച് കളിക്കാൻ കേരളത്തിന് മുഖ്യമന്ത്രി തയ്യാറാവുന്നു. അപ്പോഴാണ് സൗദിയുടെ രാജകുമാരൻ പറയുന്നത്, എനിക്ക് വേറെ സൂക്കേടൊന്നുമില്ല, പോയി പണി നോക്ക്, അത് എൻ്റെ കാര്യമൊന്നുമല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് വ്യത്യാസമാണ്. ഒരു രാജ്യത്ത് ലോകത്ത് ഇസ്ലാമിൻ്റെ കളിത്തൊട്ടിലാണ്, അതെ, ഇസ്ലാമിൻ്റെ ശ്രീകോവിലാണ് സൗദി അറേബ്യ. അവിടുത്തെ രാജകുമാരൻ ഇങ്ങനെ പറയുമ്പോൾ കേരളത്തിലെ രാജാവ് പിണറായി മഹാരാജാവ് ഇങ്ങനെ പറയുക, എന്തൊരു വിരോധാഭാസം, വലിയ വിരോധാഭാസം അല്ലേ? അപ്പോൾ ഏതായാലും നമ്മുടെ രാജ്യത്തെ ആളുകൾ കണ്ടുപിടിക്കണം സൗദി അറേബ്യ എടുക്കുന്ന നിലപാടെന്താണ്. സൗദി അറേബ്യ എടുക്കുന്ന നിലപാടുകൾ ഇതിൽ മാത്രമല്ലോ, സാംസ്കാരികമായി ഇസ്ലാമിക ജീവിത ചര്യകളുടെ കാര്യത്തിൽ. അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ ഒരു പ്രധാനപ്പെട്ട കേസിൽ തീരുമാനം വന്നത്. അതായത് ഒരു പെൺകുട്ടി കേരളത്തിൻ്റെ മുൻ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്കിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അതിനെ ആക്ഷേപിച്ചുകൊണ്ടൊരു മഹാനായ, ഞാൻ മഹാനായ നല്ല മഹാനായ എന്ന് തന്നെ ഉദ്ദേശിച്ചു, ഒരു ദീനിയായ മുസ്ലിം സോഷ്യൽ മീഡിയ ഈ പെൺകുട്ടിയെ ആക്ഷേപിച്ചു. ആ പെൺകുട്ടി കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ ഈ ചങ്ങായി, അപ്പോൾ ഇവൾ അങ്ങനെ വരവ് അന്യപുരുഷന് ഷെയ്ക്കാൻഡ് കൊടുത്തുകൊണ്ട് ഇവൾ വിറകുള്ളിയായി നരകത്തിൽ പോകുന്നതാണ് ഇയാളുടെ ഭാഷ്യം. അതിന് ഈ പെൺകുട്ടിയെ ആക്ഷേപിച്ച ഇയാൾക്കെതിരെ കേസെടുത്തപ്പോൾ അത് റദ്ദാക്കാൻ ഹൈക്കോടതി വന്നു. ഹൈക്കോടതി വന്നു, പറഞ്ഞു മതം വേറെ, ഇന്ത്യ മതരാജ്യമൊന്നുമല്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി കണ്ടമൊഴി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ ഇസ്ലാമിക ചര്യകൾ പാലിക്കുന്ന സൗദി പോലും ചെയ്യാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന് ഒന്ന് ഷഡിക്കുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. അപ്പോഴേക്കും അതിൻ്റെ ആ കൂട്ടത്തിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലും ഇറങ്ങി നിൽക്കുന്നു. നമ്മൾ ഓർക്കുന്നില്ലേ മറ്റേ സൗമ്യ എന്ന് പറയുന്ന നഴ്സ് കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടു വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും ഹമാസ് തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണത്തിൽ മരിച്ചതാണ്. എന്നിട്ട് റോക്കറ്റ് ആക്രമണത്തിൽ ഹമാസ് തീവ്രവാദികളെന്ന് എഴുതി പോസ്റ്റ് ഇട്ട പിണറായി വിജയനും ഉമ്മൻചാണ്ടിക്കും സകലർക്കും ഒന്ന് തിരുത്തേണ്ടി വന്നു. ശൈലജ ടീച്ചർ കുറച്ച് തന്നു. ശൈല ടീച്ചർ ആ കാര്യത്തിൽ തർക്കമല്ല, ശൈല ടീച്ചർ തിരുത്തിയൊന്നുമില്ല. അതിൻ്റെ പേരിൽ അവരെ ഒന്ന് മയപ്പെടുത്തി, പക്ഷേ തീവ്രവാദി എന്നുള്ള വാദം പ്രയോഗമൊന്നും ശൈലജ ടീച്ചർ മാറ്റിയില്ല. അതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരിലും കുറച്ച് തന്തക്ക് പറഞ്ഞ കുറച്ച് പേരൊക്കെ ഉണ്ടെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. ഞാൻ അങ്ങനെ ആവർത്തിക്കുന്നുള്ളൂ. ഏതായാലും അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്നിട്ട് നോക്കൂ, എന്നിട്ട് സൗമ്യയുടെ മൃതദേഹം ഇവിടെ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല. ജനപ്രതിനിധികൾ പോയില്ല, മന്ത്രിമാർ പോയില്ല. നമ്മുടെ ഒരു സഹോദരിയല്ലേ, കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനാണ് ആ മൃതദേഹം ഏറ്റുവാങ്ങാനും കൂടെ സംസ്കാര ചടങ്ങിലും ഒക്കെ പങ്കെടുത്തത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. അപ്പോൾ സംഘടിത മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടിയിട്ട് ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിക തീവ്രവാദികളെ ആകെ ന്യായീകരിക്കുന്ന നിലപാട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഇടയ്ക്ക് പറയരുത് പിണറായി വിജയൻ മൃദു ഹിന്ദുത്വം ലൈനിലേക്ക് മാറുന്നു, അങ്ങനെയൊന്നുമില്ല. പിണറായിയുടെ ഉള്ളിൽ ഇപ്പോഴും ഹാർഡ് കോർ ഒരു മുസ്ലിം തീവ്രവാദിയുടെ മനസ്സിനെ അനുകൂലിക്കുന്ന മനോഭാവം ഉറങ്ങിക്കിടപ്പുണ്ട്. അല്ലെങ്കിൽ ഹിസ്ബുള്ള ഭീകരരെ ഇങ്ങനെ ന്യായീകരിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആൾ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലെ ഒരു മുഖ്യമന്ത്രി തയ്യാറാവുക എത്ര ഖേദകരമാണ്. അപ്പോഴാണ് സൗദി രാജകുമാരനായ മുഹമ്മദ് ബിൻ സൽമാൻ്റെ ഈ പ്രസ്താവന ഒരിക്കൽ കൂടി നമുക്ക് വായിച്ച് ഈ വർത്തമാനം അവസാനിപ്പിക്കുക. പലസ്തീനെക്കുറിച്ച് ആണ് ചോദ്യം. ഡു ഐ വാണ്ട് ഇറ്റ്? എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ? ഡസൻ്റ് മാറ്റർ ദാറ്റ് മച്ച്. ഞാൻ അതിലൊന്നും വലിയ കാര്യം കാണുന്നില്ല. ഡു ഐ നീഡ് ഇറ്റ്? എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ? ഏത്, പലസ്തീനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചോദിക്കുന്നത് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിയായ സ്റ്റേറ്റ് സെക്രട്ടറിയായ ആൻ്റണി ബ്ലിങ്കനോടാണ്.
അവിടെ അവിടുത്തെ വിദേശകാര്യ സെക്രട്ടറി എന്ന് പറയുന്നത് തെറ്റാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ മന്ത്രിമാരെ പോലെയാണ്. അമേരിക്കൻ സെക്രട്ടറി മന്ത്രിമാരാണ്. അമേരിക്കൻ ആന്റണി ബ്ലിങ്കൻ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ് സെക്രട്ടറിമാരിൽ ഒരാളാണ്. അമേരിക്കയോട് തൻ്റെ നിലപാട് അസന്നിഗ്ധമായി സൗദി രാജകുമാരൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിലെ രാജാവിന് മാത്രം മനസ്സിലായിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.